എന്താണ് കാർഡിയാക് അറസ്റ്റ്? എങ്ങനെയാണ് നമുക്ക് ഹാർട്ട് അറ്റാക്കിനെ തടഞ്ഞു നിർത്താൻ പറ്റുന്നത്? കന്നഡ സൂപ്പർ താരം പുനീത് രാജ്കുമാറും പോപ്പുലർ ടി വി ആക്ടർ സിദ്ധാർത്ഥ് ശുക്ലയും മരണപ്പെട്ടത് കാർഡിയാക് അറസ്റ്റ് മൂലമായിരുന്നു. ബാംഗ്ലൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയുടെ ഹാർട്ട് അറ്റാക്ക് പ്രിവെൻഷൻ പ്രോഗ്രാമിന്റെ ബ്രാൻഡ് അംബാസഡർ കൂടിയായിരുന്നു പുനീത് രാജ്കുമാർ. ഞെട്ടിക്കുന്ന വസ്തുത എന്തെന്നാൽ, ഇന്ത്യയിൽ ഇങ്ങനെ മരിക്കുന്നവരിൽ ഭൂരിഭാഗവും യുവാക്കളാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ യുവാക്കൾ ഇങ്ങനെ ഹൃദയാഘാതം മൂലം മരിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് നോക്കാം ഇന്ത്യയിലെ യുവാക്കളിൽ ഈയിടെയായി ഹാർട്ട് അറ്റാക്ക് കൂടാനുള്ള കാരണം എന്താണെന്ന്. ഹൃദ്രോഗങ്ങൾ പ്രായമായവർക്ക് മാത്രം വരുന്നതാണെന്ന് വിശ്വസിക്കുന്നവരായിരുന്നു നമ്മളെല്ലാവരും. എന്നാൽ പഠനങ്ങൾ പ്രകാരം രാജ്യത്ത് അറ്റാക്ക് കാരണം മരണപ്പെടുന്നതിൽ 1000-ലധികം പേരും ചെറുപ്പക്കാർ തന്നെയാണ്. ഈയിടെ പ്രായഭേദമന്യേ എല്ലാവരും ജിമ്മിൽ പോകുന്ന ഒരു ട്രെൻഡ് തന്നെ ഉണ്ടായിരുന്നു. ഈ അമിത വർക്കൗട്ടും വെയിറ്റ് എടുക്കലും കാർഡിയാക് അറസ്റ്റിലേക്ക് നയിക്കുന്നുവെന്ന് കണ്ടെത്തിയിരിക്കുന്നു. കോവിഡിന്റെ വരവോടുകൂടി ഇന്ത്യയിൽ രോഗികളുടെ എണ്ണവും ഗണ്യമായി വർദ്ധിച്ചിരുന്നു. കോവിഡ് വരാതിരിക്കാനായി വാക്സിൻ എടുത്തവർക്കും ഇത്തരത്തിൽ പല രോഗങ്ങളും ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വാക്സിൻ എടുത്ത പലർക്കും ഹൃദ്രോഗ സാധ്യതയും കൂടി. എന്നാൽ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കൂടിയും ഇന്ത്യക്കാരാണ് ഹൃദ്രോഗികളുടെ എണ്ണത്തിൽ മറ്റു രാജ്യങ്ങളെക്കാൾ കൂടുതലുള്ളത്. ഇക്കാര്യത്തിൽ ചൈനയെക്കാളും ജപ്പാനേക്കാളും ഒക്കെ ഒരുപാട് മുന്നിലാണ് ഇന്ത്യയുടെ സ്ഥാനം. വേറൊരു ഞെട്ടിക്കുന്ന കാര്യം എന്തെന്നാൽ, മറ്റു രാജ്യക്കാരെ അപേക്ഷിച്ച് ഇന്ത്യക്കാർക്ക് 8 മുതൽ 10 വർഷം മുന്നേ തന്നെ ഹാർട്ട് അറ്റാക്ക് വരുന്നു. എന്താണ് ഇതിനു പിന്നിലെ കാരണം? IIT മദ്രാസ് നടത്തിയ സ്റ്റഡി പ്രകാരം ജനറ്റിക് ആണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള മെയിൻ കാരണം. 750-ലേറെ DNA സാമ്പിൾസ് പഠനത്തിന് വിധേയമാക്കിയതിലൂടെയായിരുന്നു ഈ കണ്ടെത്തൽ. 40 മുതൽ 50% വരെ ഇന്ത്യക്കാരിൽ ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കുന്ന ജനറ്റിക് വേരിയേഷൻ നിലനിൽക്കുന്നുണ്ട്. CHGA പ്രൊമോട്ടർ ഹാപ്ലോ എന്ന ജീൻ ഇന്ത്യൻ പോപ്പുലേഷനിൽ പ്രകടമായി കാണാൻ സാധിക്കുമെങ്കിലും ഈ ജീൻ ഒരിക്കലും യുവാക്കളിലെ ഹാർട്ട് കംപ്ലയിന്റ് സാധ്യത കാണിച്ചു തരുന്നില്ല. പ്രധാനമായും 3 കാരണങ്ങളാണ് ഇന്ത്യയിൽ യുവാക്കളെ ഹാർട്ട് അറ്റാക്കിന് ഇരയാക്കുന്നത്. നിങ്ങളിൽ എത്ര പേർ ദിവസവും 8 മണിക്കൂർ ഉറങ്ങാറുണ്ട്? ഇന്ത്യയിലെ യുവാക്കൾ ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് സ്ട്രെസ്ഫുൾ ആയ ജീവിതമാണ് നയിക്കുന്നതെന്നാണ് ഡോക്ടർമാർ അവകാശപ്പെടുന്നത്. ഉറക്കമില്ലായ്മ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാൻ ധാരാളമാണ്. 1990 കമ്പയർ ചെയ്യുമ്പോൾ ആൻസൈറ്റി ഡിസോർഡേഴ്സ് ഉള്ളവരുടെ എണ്ണം 2022 ഇരട്ടിയാണ്. സോഷ്യൽ മീഡിയയും ചുറ്റും വേഗത്തിൽ മത്സരിച്ചോടിക്കൊണ്ടിരിക്കുന്ന ലോകവും ആൻസൈറ്റി ഉണ്ടാക്കിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഫോണിൽ നോക്കി നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അധിക പേരും. പുറം ലോകവുമായി ബന്ധവും തീരെ കുറവാണ്. ഫോൺ പൂർണ്ണമായും ഒഴിവാക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല. എന്നാലും ഉപയോഗം കുറയ്ക്കുന്നവരിൽ ആൻസൈറ്റി ഇഷ്യൂസ് കുറയുന്നുവെന്നും പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. IT മീഡിയ സെക്ടറുകളിൽ ജോലി ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ഹാർട്ട് പ്രോബ്ലംസ് വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ടാർഗറ്റും ഗോൾസും സെറ്റ് ചെയ്തിട്ടുള്ള ഓഫീസ് ലൈഫ് മൈൻഡ് വേഗം സിക്കാക്കുകയും ആൻസൈറ്റി കൂട്ടുകയും ചെയ്തു. ഇതൊക്കെ പോരെ നമ്മുടെ ഉറക്കം പോവാൻ. ഉറക്കത്തെ പറ്റി പറയുമ്പോൾ വെറുതെ അങ്ങ് കിടന്ന് ഉറങ്ങിയാലും പോരല്ലോ. സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും നന്നാവണം. ഉറക്കക്കുറവിന് കൊളസ്ട്രോൾ, BP എന്നിവ കൂട്ടാൻ കഴിയും. 88% ഇന്ത്യക്കാരും ജോലിയിൽ സ്ട്രെസ് അനുഭവിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയെ പറ്റിയുള്ള പേടിയും ജോലി പോകുമോ എന്നുള്ള പേടിയും ഇതിൽപ്പെടും. 75% പേരും തങ്ങളുടെ മെഡിക്കൽ കണ്ടീഷനെ പറ്റി മറ്റൊരാളോട് ഷെയർ ചെയ്യാനും ആഗ്രഹിക്കുന്നില്ല. കോവിഡിന്റെ വരവിന് ശേഷം ഈ ഒരു അവസ്ഥ വളരെ ഭീകരമായിരുന്നു. സോഷ്യൽ ഐസൊലേഷനും ലോക്ക്ഡൌൺസും റെസ്ട്രിക്ഷൻസും പ്രായഭേദമന്യേ എല്ലാവരുടെയും മെന്റൽ ഹെൽത്തിനെ കടന്നാക്രമിച്ചിരുന്നു. വ്യായാമമില്ലാത്ത ശരീരം ചെകുത്താന്റെ വാസസ്ഥലമാണെന്ന് ഒരു ചൊല്ലു തന്നെയുണ്ടല്ലോ. ഫിസിക്കലി എൻഗേജിംഗ് ആയ ആക്ടിവിറ്റീസിൽ ഏർപ്പെടാത്തവരിൽ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് എന്നിവ വരാനുള്ള സാധ്യത ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് കൂടുതലാണ്. ഒരു മനുഷ്യൻ 150 മിനിറ്റെങ്കിലും വ്യായാമങ്ങളിൽ ഏർപ്പെടണമെന്നാണ് WHO നിർദ്ദേശിക്കുന്നത്. എന്നാൽ 41% ഇന്ത്യക്കാരും ഈ ഒരു സംഗതി ഫോളോ ചെയ്യാത്തവരാണ്. ആകെ ജനസംഖ്യയുടെ 33% വർക്കൗട്ട് ചെയ്യാനാകാത്തത് വർക്ക് പ്രഷർ കൊണ്ടാണത്ര. ശരിക്കും നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണോ അതോ മരിക്കാൻ വേണ്ടിയാണോ ജോലി ചെയ്യുന്നത്? എക്സസൈസ് ചെയ്യാൻ കൂടെ സമയമില്ലാതെ ഡേ ടു ഡേ ലൈഫിൽ അത്രയും ബിസി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. 50 വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് ഇത്രയേറെ വെറൈറ്റി ഫുഡ് അവൈലബിൾ അല്ലായിരുന്നു. ഗ്രീൻ റെവല്യൂഷനും മറ്റും കാരണം ഭക്ഷണമില്ലാത്ത അവസ്ഥ സോൾവ് ആയെങ്കിലും യഥാർത്ഥ പ്രശ്നം അവിടെ തുടങ്ങി. നമ്മൾ ഇന്ത്യക്കാർ കാർബോഹൈഡ്രേറ്റുകൾ ധാരാളമായുള്ള ഭക്ഷണം കഴിക്കുന്നവരാണ്. ഈ ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെ അളവ് വളരെ കുറവുമായിരിക്കും. പഠനങ്ങൾ കാണിക്കുന്നത് ഇന്ത്യക്കാരാണ് ഏറ്റവും കുറഞ്ഞ അളവിൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് എന്നാണ്. വെറും 47 ഗ്രാം പ്രോട്ടീൻ മാത്രമേ നാം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ദിവസവും ഉള്ളിലെത്തുന്നുള്ളൂ. 90s തുടക്കത്തിൽ ഇത് 60 ഗ്രാമെങ്കിലും ഉണ്ടായിരുന്നു എന്ന് ഓർക്കണം. വർഷങ്ങൾ കടന്നു പോകുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ കുറയ്ക്കേണ്ട കാർബോഹൈഡ്രേറ്റിന്റെ അളവ് നമ്മൾ കൂട്ടുകയും പ്രോട്ടീന്റെ അളവ് കുറയ്ക്കുകയുമാണ് ചെയ്തു വരുന്നത്. വല്ലാത്തൊരു ജീവിതം തന്നെയാണല്ലേ. 100 വർഷം മുൻപ് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നവർ ഒരു മാസം എത്ര ഷുഗർ കഴിച്ചിരുന്നുവോ അത്രയും അളവ് ഷുഗർ ഇപ്പോൾ ദിനം പ്രതി നമ്മളുടെ ഉള്ളിൽ ചെല്ലുന്നു എന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടേണ്ടതില്ല. പ്രോസസ് ചെയ്തു വരുന്ന ഭക്ഷണ സാധനങ്ങൾ ജോലി ഭാരം കുറയ്ക്കുന്നുണ്ടെങ്കിലും അതിൽ എത്രമാത്രം സുരക്ഷിതത്വം ഉണ്ടെന്നത് ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. ഇൻസ്റ്റന്റ് നൂഡിൽസ്, പിസ്സ, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്സ് എന്നിവ വാങ്ങിക്കഴിക്കുന്നതിൽ നമുക്കൊന്നിനും ഒരു മടിയും ഉണ്ടാവാറില്ല. ഇതുകൊണ്ടൊക്കെ തന്നെയാവണം ഏതാണ് നല്ല ഭക്ഷണം എന്ന കാര്യത്തിൽ വേണ്ടത്ര ബോധം ഇന്ത്യക്കാർക്കില്ലാത്തത്. ഇഷ്ട താരങ്ങൾ അഭിനയിക്കുന്ന പരസ്യങ്ങളും ഇങ്ങനെ അൺഹെൽത്തി ഫുഡ് വാങ്ങിക്കഴിക്കാൻ ഇന്ത്യക്കാരെ പ്രേരിപ്പിക്കുന്നുണ്ട്.
ഫെലിക്സും ബോൾവിറ്റയും ബൂസ്റ്റും കഴിച്ച് ആരെങ്കിലും സ്ട്രോങ്ങറും ടോളറും ഷാർപ്പുമായതായി നിങ്ങൾക്കറിയാമോ? മൂന്നാമത്തെയും അവസാനത്തെയും കാരണമാണ് പുകവലിയും മദ്യപാനവും മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗവും. ഹൃദ്രോഗികളായി മരിക്കുന്ന നാലിലൊരാളും പുകവലിക്കുന്നവരാണ്. സിഗരറ്റിൽ അടങ്ങിയിട്ടുള്ള നിക്കോട്ടിൻ, അമോണിയ, കാർബൺ മോണോക്സൈഡ്, ലെഡ്, ബെൻസിൻ എന്നിവ ബ്ലഡ് വെസലുകളെ തളർത്തുകയും നിർജ്ജീവമാക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയും പല കാർഡിയോ വാസ്കുലർ അവസ്ഥകളിലേക്കും നമ്മെ നയിക്കും. പുകവലി പോലെ മദ്യപാനവും ഹൃദ്രോഗം പോലുള്ള അവസ്ഥകളിലേക്ക് മനുഷ്യനെ നയിക്കാറുണ്ട്. മദ്യപിക്കുമ്പോൾ ഒറ്റയടിക്കാണ് ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ എന്നിവ കൂടുക. കഴിഞ്ഞ ദശകങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ പുകവലിക്കാരുടെ എണ്ണം 33% വർദ്ധിച്ചുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പുകവലി പോലെ മദ്യപിക്കുന്നവരുടെ എണ്ണവും 55% വരെ വർദ്ധിച്ചിട്ടുണ്ട്. വർദ്ധിച്ചു വരുന്ന സ്ട്രെസ്സും ആൻസൈറ്റിയും പുകവലിയിലേക്കും മദ്യപാനത്തിലേക്കും നയിക്കുന്നതായും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ആൽക്കഹോളിനൊപ്പം തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, കഫേനുകൾ, സപ്ലിമെന്റ്സ് തുടങ്ങിയവയുടെ ഉപയോഗം യുവാക്കളുടെ ഇടയിൽ കൂടി വരുന്നുണ്ട്. പ്രീ വർക്ക്ഔട്ട് കഫേനുകളും പ്രോട്ടീൻ പൗഡറുകളും ഹാർട്ടിനെയും മറ്റ് ആന്തരിക അവയവങ്ങളെയും നെഗറ്റീവായി തന്നെ ബാധിക്കാറുണ്ട്. COVID-19 ബാധിച്ചവരിൽ മറ്റസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് കേട്ടിട്ടില്ലേ? ഇത് ശരിയെന്ന് സ്ഥാപിക്കുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഹാർട്ട് അറ്റാക്കും മറ്റ് മാരക രോഗങ്ങളും ഏറ്റവും കൂടുതൽ വരുന്നതും മോശമായി ബാധിക്കുന്നതും കോവിഡ് ബാധിച്ച ആളുകളെയാണ്. ഹാർട്ട് അറ്റാക്കും കാർഡിയാക് അറസ്റ്റും തടയാൻ സാധിക്കുമെന്ന് പറയുന്നവരാണ് അധിക ഡോക്ടർമാരും. ജനിതകപരമായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഇത്തരം രോഗങ്ങൾ വരാനുള്ള സാധ്യത നമ്മൾക്ക് തള്ളിക്കളയാനാവില്ല. പക്ഷേ രോഗം വരാതെ ശ്രദ്ധിക്കാനും വന്നാൽ പെട്ടെന്ന് തന്നെ കണ്ടെത്താനും കഴിയും. ഹാർട്ട് അറ്റാക്കിന് മുൻപ് താഴെ പറയുന്ന ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണാൻ സാധിക്കും. നെഞ്ചുവേദന, അമിതമായി വിയർക്കുക, താടിയെല്ല് വേദനിക്കുക, ഓക്കാനം, ദഹനക്കേട്, നെഞ്ചെരിപ്പിൽ അല്ലെങ്കിൽ വയറുവേദന, തലകറക്കം, നിർത്താതെയുള്ള ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുക. ഹാർട്ട് അറ്റാക്കിനെ തടയാൻ നമ്മളെല്ലാവരും നല്ല ജീവിത രീതി പിന്തുടരുക. നന്നായി ഉറങ്ങുക, നല്ലാഹാരം കൃത്യമായ ഇടവേളകളിൽ കഴിക്കുക, വ്യായാമം ശീലമാക്കുക. ഇവയൊക്കെയും ഹാർട്ട് അറ്റാക്ക് മാത്രമല്ല എല്ലാ രോഗങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കും.